ഹലോ, ഐ എം ശ്രുതി ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് മിസ്റ്റർ മിലൂബിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി റെഡി ആവാൻ പോവുകയാണ്. സോ ലാസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്യാം ഞങ്ങൾ രണ്ടുപേരുടെയും. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ബ്ലാക്ക് ഔട്ട്ഫിറ്റാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ സോ ഫസ്റ്റ് തന്നെ ഞാൻ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ ഈ ബ്രൗണിൻ്റെ ഹെയർ റിമൂവറാണ് യൂസ് ചെയ്യുന്നത്, ഇലക്ട്രോണിക് ഹെയർ റിമൂവർ. നിങ്ങൾ തിരിച്ചാൽ സൗണ്ട് വരും, ഓൺ ആവും. എന്നിട്ട് നമ്മൾ ഫേഷ്യൽ ഹെയർ ഭയങ്കര ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം, വേദന ഒന്നുമില്ലാതെ. ആൻഡ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. ആൻഡ് വളരെ ഈസി ആയിട്ട് നമ്മൾ ഫേഷ്യൽ ഹെയറൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസ് വാഷ് ചെയ്യാണ്. ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ സ്വന്തം ഡെർമവൈവിൻ്റെ ഹൈഡ്രാ ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ല ഒരു ഫേസ് വാഷാണ്. അതിനുശേഷം നമ്മൾ ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാണ്. ഈ ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസർ നല്ലൊരു ക്വാണ്ടിറ്റി എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. നല്ലൊരു മോയ്സ്ചറൈസറാണ്, ഓൾസോ ഒരു പ്രൈമർ ആയിട്ടും കൂടി വർക്ക് ചെയ്യും. ഞാൻ പക്ഷേ ഞാനിവിടെ എക്സ്ട്രാ പ്രൈമർ യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളിവിടെ കളർ ബാറിൻ്റെ ഈ ഒരു ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ റീസെൻറ്റ് പെർച്ചേസ് ആണ്, അടിപൊളി പ്രൊഡക്റ്റാണ്. ലാസ്റ്റ് എൻ്റെ മേക്കപ്പ് കണ്ട് അറിയാൻ പറ്റും നിങ്ങൾക്കിത്. ഞാനൊരു ഡ്യൂവി ആക്കാൻ വേണ്ടി ഒരു എക്സ്ട്രാ പ്രൊഡക്റ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു ഓയിൽ യൂസ് ചെയ്തിട്ട് തന്നെ ഫേസിൽ നമ്മുടെ ഒരു മേക്കപ്പ് എങ്ങനെ ഭയങ്കര ഡ്യൂവി ആയിട്ടും ഭയങ്കര നാച്ചുറലായിട്ടിരിക്കുന്നു എന്നുള്ളത്. അതിനുശേഷം ഞാനിവിടെ മേബ്ലിൻ ഫിറ്റ് മീയുടെ ഒരു പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഈ ഒരു ടെക്സ്ചറാണ്, നമ്മൾ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് പ്രൈമറാണിത്. നമ്മൾ നല്ലോണം ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എനിക്കിങ്ങനെ മേക്കപ്പ് ഇടുന്നതിനൊക്കെ മുമ്പ് കുറേ സ്കിൻ കെയറും അതുപോലെ പ്രൈമറും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫേസ് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടിരിക്കും. അതിനുശേഷം നമ്മൾ കുറേ കാലത്തിന് മുമ്പ് യൂസ് ചെയ്ത് നമ്മുടെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ കൺസീലറാണ്. ഞാൻ ഇതിലുള്ള ഉപയോഗിച്ച മിക്ക പ്രൊഡക്ട്സും, മിക്ക എന്നല്ല കുറച്ച് പ്രൊഡക്ട്സ് എങ്കിലും, ബേസ് പ്രൊഡക്ട്സ് കുറച്ചെങ്കിലും നമ്മൾ അഫോർഡബിൾ പ്രൊഡക്ട്സ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കുറേ പേർക്ക് പരാതിന് ഹൈ എൻഡ് ആണ് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഈ കൺസീലർ അടിപൊളിയാണ്, മീഡിയം ടോണിങ് എന്നുള്ളതാണ് ഷെയ്ഡ്. അപ്പോൾ ഇതെൻ്റെ കറക്റ്റ് ഷെയ്ഡുള്ള കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ മാർക്കൊക്കെ ഹൈഡ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഇടാണ്. ഇത് കളർ ബാറിൻ്റെ ഫൗണ്ടേഷനാണ്, നല്ലൊരു ഫൗണ്ടേഷനാണ്. ഭയങ്കര മാറ്റല്ലാന്ന്, ഭയങ്കര ഡ്യൂവി അല്ലാന്ന്, കറക്റ്റ് ഒരു ടെക്സ്ചറാണ് ഇതിൻ്റെ. ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ ഷെയ്ഡ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഇതും ഞാൻ മുമ്പത്തെ എൻ്റെ ഒരു ആമസോൺ ഹോളിൽ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ബ്യൂട്ടി ബ്ലെൻഡ് വെച്ചിട്ട് തന്നെ നമ്മൾ ഫേസ് മുഴുവൻ അപ്ലൈ ചെയ്യാണ്. ഇത് ഭയങ്കര സ്പീഡിൽ പറഞ്ഞു കൊണ്ട് തെറ്റുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് ഫേസ് മൊത്തം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നോക്ക്, എന്ത് അടിപൊളി നാച്ചുറൽ ഫിനിഷാണ്. അതിനുശേഷം ഷുഗറിൻ്റെ ഈ കൺസീലർ വെച്ചിട്ട് നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ചെയ്യാണ്. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് ഭയങ്കര ഡള്ളായി പോലെ എനിക്ക് തോന്നാറുണ്ട്. മുമ്പ് ഞാൻ അങ്ങനെ ഹൈലൈറ്റ് ചെയ്തിരുന്നില്ല, പക്ഷേ ഇപ്പം ഞാൻ ഹൈലൈറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ ആ മേക്കപ്പ് കണ്ണിൻ്റെ ഇടയിൽ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡള്ളായ പോലെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സോ ഷുഗറിൻ്റെ ഈ ഒരു കൺസീലർ ഭയങ്കര അടിപൊളി കൺസീലറാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കൺസീലറാണ്. ഭയങ്കര ബട്ടർ പോലെ ഫീൽ ചെയ്യും. ഞാൻ ഫുള്ള് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ, സ്പോഞ്ച് വെച്ചിട്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അതിനുശേഷം നമ്മൾ മാക്കിൻ്റെ ഒരു കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഏത് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാം, മാക്കനെ യൂസ് ചെയ്യുന്ന ഒരു നിർബന്ധമില്ല. അപ്പോൾ കയ്യിൽ കിട്ടി അതായതുകൊണ്ട് അത് യൂസ് ചെയ്തിരുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ എൽഫിൻ്റെ ഒരു ഐബ്രോ പെൻസിൽ, എൻ്റെ ഫേവറേറ്റ് ഐബ്രോ പെൻസിലാട്ടോ. അത് ഭയങ്കര അഫോർഡബിളാണ്. ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഐബ്രോ പെൻസിൽ ഇതാണ്. കുറേ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഐബ്രോ പെൻസിൽ. അപ്പോൾ എനിക്ക് നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള വെച്ചിട്ട് നല്ലൊരു ഐബ്രോ പെൻസിലാണ് ഫീൽ ചെയ്തിട്ടത്. നമ്മളിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മേബ്ലിൻ്റെ ഈ ഒരു പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ആ ഒരു മൂവി ഷെയ്ഡില്ലേ, ആ ഷെയ്ഡാണ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഐസിൽ അപ്ലൈ ചെയ്യണം. ഫുള്ള് ഇങ്ങനെ കണ്ണിൻ്റെ അടിയിലും മുകളിലും ഫുൾ ഐസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഭയങ്കര സിമ്പിളായി മേക്കപ്പാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ആകെ രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഉള്ളൂ കേട്ടോ. ഇത് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം അതിലുള്ള ലൈറ്റായിട്ടുള്ളൊരു ഷിമ്മറി ഷെയ്ഡില്ലേ, ആ ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. വളരെ സിമ്പിളെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ജസ്റ്റ് കണ്ണിൻ്റെ മുകളിൽ ഫുൾ അപ്ലൈ ചെയ്യുക. കണ്ടോ, ഇതാണ് നമ്മുടെ ഐ മേക്കപ്പ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ഇന്നർ കോണർ അതിലത്തെ ഒരു ഗോൾഡ് ഷെയ്ഡ് എടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഫേസ് ഷോപ്പിൻ്റെ മസ്കാര ഇടാം. അടിപൊളി മസ്കാരയാണ്, ഭയങ്കര നാച്ചുറൽ ഫിനിഷാണ്, ഭയങ്കര അഫോർഡബിളാണ്. നോക്കൂ കണ്ണിൻ്റെ ഒരു ഡിഫറൻസ്. ഞാനങ്ങനെ ലാഷ് പേഴ്സൺ അല്ല, ഞാൻ ഭയങ്കര മേക്കപ്പ് ലുക്കൊക്കെ ചെയ്യാൻ മാത്രമേ വയ്ക്കാറുള്ളൂ. ഓക്കെ, അതിനുശേഷം നമ്മൾ ഷുഗറിൻ്റെ ഒരു പാലറ്റ് എടുത്തിട്ട് ഞാൻ കോണ്ടൂർ ചെയ്ത് കൊടുക്കുകയാണ്. അടിപൊളിയായിട്ട് കോണ്ടൂർ ആവട്ടോ. എൻ്റെ ഫേസിൽ വന്നൊരു മാറ്റം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കട്ടോ. ഞാൻ പൊതുവേ കോണ്ടൂർ ചെയ്യാറില്ല, പക്ഷേ ഇന്ന് എനിക്ക് തോന്നി ഈ ഒരു പാർട്ടി വൈബ് ആയതുകൊണ്ട് നമുക്കൊന്ന് കോണ്ടൂർ ചെയ്ത് അടിപൊളിയാക്കാം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കോണ്ടൂർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫേസ് നോക്കൂ. അതിനുശേഷം എൽഫിൻ്റെ ഒരു ജെല്ലി ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഫേവറേറ്റ് ആണ് ഇപ്പോഴത്തെ. ഭയങ്കര നാച്ചുറൽ ലുക്കാണ് തരാം. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്തൊക്കെ അടിപൊളിയാണ്. കണ്ടോ, ജസ്റ്റ് ഒന്ന് കൈൻ്റെ മുകളിൽ അപ്ലൈ ചെയ്തപ്പോൾ നോക്കൂ. നമുക്ക് ഭയങ്കര ഒരു വെറ്റ് ലുക്കാണ് നൽകുക. ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയാം. ഭയങ്കര ഒരു വെറ്റ് ലുക്ക് നൽകാൻ ഇത് അടിപൊളിയാണ്. പാർട്ടിക്കൊക്കെ പൊളിയാണ്. ആ ഒരു ഭയങ്കര അടിപൊളി ഹൈലൈറ്ററും തരും, എന്നാൽ ഒരു ഷിമ്മറി ലുക്കുമില്ല. അതിനുശേഷം നമ്മുടെ മാക്കിൻ്റെ ഒരു ഷെയ്ഡാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതൊരു ക്രീമി ലിപ്സ്റ്റിക്ക് കേട്ടോ, അതുകൊണ്ടാണ് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിയ പോലെ ഇരിക്കുന്നത്.
കണ്ടോ നല്ല ഇതാണ് നമ്മളത്തെ ഇന്നത്തെ ലുക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ലിപ്സ്റ്റിക് കൊണ്ട് എന്നെ കാണിക്കാൻ മറന്നുപോയി. അതിനുശേഷം നമ്മൾ മാക്കിൻ്റെ സോഫ്റ്റ് ആൻഡ് ജെൻറ്റിൽ എടുത്തിട്ട് കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ ഓൾറെഡി ഈ ഒരു നെക്കൊക്കെ കാണുന്നതുകൊണ്ട് നമ്മൾ ആ കോളർ ബോണിനൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. The sun is like